സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ അലിൽ ഖദിൽ അദീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി. يا اكرم الخلق ما لمن نلوذ به سواك عند حلول الحادث العام. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. بجاهي من بيته في طيبات هارم واسمه قاسم من أعظم العرب. بدر بدا كالم تنل പടവെട്ടി വിജയിച്ച ബഹുമാന സുഹദാ ഉൽ ബദരീങ്ങളെ ഖാതിഉൻ ബൈനഹത്തിൻ വൽ ബാത്തിലെ കസ്റൻ കസ്റ ഉമർ വലി ഫാറൂഖുല്ലാഹ് അലൈഹി സലാം. അന്ത്യ ദൂതരെ കാലത്താമണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ അന്ത്യ ദൂതരെ കാലത്താമണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ പാദം ചുംബിക്കാൻ തൗഫീഖ് ഏകിടണം. അല്ലാഹ് മർഹബായ നൂറൽ ഐനി മർഹബ അല്ലാഹ് മർഹബ മർഹബ ജദൽ ഹുസൈനി യാ റസൂലല്ലാ മർഹബ. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. വളരെ സന്തോഷമുള്ള സമയത്താണ് നാം എല്ലാവരും ഉള്ളത്. നമ്മുടെ നാട്ടിൽ വളരെ അനുഗ്രഹീതമാക്കപ്പെട്ട ഒരു ഒരു സദസ്സിനാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇൻഷാ നമുക്ക് ഇന്ന് ഇവിടെ ചെയ്യുവാനുള്ളത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാര
കബീലയിലുള്ള സയ്യിദവറുകൾ ഇൻഷാല്ലാ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കൊണ്ട് നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് രോഗം കൊണ്ടാണെങ്കിൽ അങ്ങനെ സുബ്ഹാനല്ലാഹ്. പണ്ട് കാലങ്ങളിലൊക്കെ ഒരു കുടുംബത്തിൽ നിങ്ങളുടെ വീട്ടിൽ വല്ല രോഗികളുമുണ്ടോ എന്ന് സംശയാസ്പദമായി ചോദിക്കേണ്ട ഒരു ഘട്ടമാണെങ്കിൽ ഇന്ന് രോഗമില്ലാത്തവർ ആരാണ് എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലായി മാറിയിരിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടുകൾ. ക്യാൻസറും ബ്രെയിൻ ട്യൂമറും തുടങ്ങി കേൾക്കാത്ത രൂപത്തിലുള്ള മാരകമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകളിൽ തന്നെ ഒരുപാട് രോഗികൾ പെരുകിയിരിക്കുന്ന ഈ സമയത്താണ് നമ്മുടെ മഹത്തായ ഈ സദസ്സിൽ ഇന്ന് സയ്യിദ് സൈഫുദ്ദീൻ ബുഖാരി മുളവൂർ തങ്ങളവറുകൾ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുവാനും ദുആയിൽ നേതൃത്വം നൽകിക്കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുവാൻ വേണ്ടി നമ്മളിലേക്ക് കടന്നു വരുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു അറിവിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് ഓരോ അറിവുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്താണ് മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം അവിടുന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് വഹിയുമായി ഇറങ്ങി വരികയാണ് അല്ലയോ ഹബീബായ നബിയേ, അങ്ങയുടെ സദസ്സിലുള്ള ഇന്നാലിന്റെ വ്യക്തി 2 മണിക്കൂറിനുള്ളിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്ന് മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം അവിടുന്ന് പറഞ്ഞപ്പോ ഈ വിഷയം ആ സാധുവായ മനുഷ്യനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ കൈ മലർത്തിക്കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ് 60-70 കൊല്ലക്കാലം അല്ലാഹുവിന്റെ ഈ ഭൂലോകത്ത് ജീവിച്ചിട്ട് എനിക്ക് അല്ലാഹുവിന്റെ തൃപ്തി കിട്ടും, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗം കിട്ടും എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന, എന്ന് എനിക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു അമലുകളും ചെയ്യാൻ കഴിഞ്ഞില്ല യാ റസൂലല്ലാഹ്, എനിക്ക് ഒരു അമലുകളും ധാരാളമായി ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാ ഹബീബല്ലാ, എനിക്ക് ഈ കുറഞ്ഞ നിമിഷത്തിൽ മരണത്തോട് മല്ലിടുന്ന എനിക്ക് കുറഞ്ഞ നിമിഷത്തിൽ എനിക്ക് ധാരാളം പ്രതിഫലങ്ങൾ നേടാൻ കഴിയുന്ന ഒരു അമല് പറയണം യാ റസൂലല്ലാ. സമയത്തിന്റെ വില മനസ്സിലാക്കാൻ പറ്റുന്ന സമയമാണ്, മരണം മുഖാമുഖം കാണുന്ന സമയമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, വലിയ ഫിലോസഫേഴ്സ് വരെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്ലോക്കുകളിൽ നിന്ന് കേൾക്കുന്ന ടിക് 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 ശബ്ദം, അത് നമ്മുടെ മൊത്തം ആയുസ്സിൽ നിന്ന് മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം വെട്ടി 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 മുറിച്ചു മാറ്റുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അതേ സമയത്ത് പ്രിയമുള്ളവരെ,
ഈ ഒരു സമയമാണ് നമ്മുടെ വലിയ ക്യാപിറ്റൽ മുതല്, ഈ ഒരു സമയം കൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക. മഹാന്മാരായ പണ്ഡിതന്മാർ അവിടുന്ന് പഠിപ്പിച്ചത് അദാന ഫായിസുൽ ഔഖാത്, വജ്രത്തെക്കാളും സ്വർണത്തെക്കാളും എന്നല്ല, ഏതൊക്കെ പ്രിഷ്യസായ വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ടോ അതിനേക്കാളെല്ലാം വളരെ വിലപിടിച്ച വസ്തുവാണ് സമയം. അതുകൊണ്ട് തന്നെ ആ സ്വഹാബി അവിടുന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, ഇനി എനിക്ക് സമയമില്ല, അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുവാൻ എനിക്ക് യാതൊരുവിധ സമയവും ഇല്ല. അതുകൊണ്ട് എനിക്ക് കുറഞ്ഞ സമയത്തിൽ, അതാ എഫിഷ്യൻസി, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രതിഫലങ്ങൾ നേടുന്ന ഒരു അമല് പറയണം യാ റസൂലല്ലാ. അപ്പോളാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അറിവുമായി ബന്ധപ്പെടുക, ഇൽമിന്റെ മജ്‌ലിസിൽ നിങ്ങൾ പങ്കെടുക്കുക എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ ആ സ്വഹാബി ചോദിച്ചില്ല, എനിക്ക് അറിവിന്റെ കേട്ടിട്ട് അതുകൊണ്ട് അമല് ചെയ്യാൻ സമയമില്ലല്ലോ അലി, അങ്ങനെ ഒരു വിഷയമില്ല. കാരണം അറിവ് കേൾക്കുന്നത് തന്നെ വലിയ പ്രതിഫലങ്ങൾ നേടുവാനുള്ള കാരണമാണെന്ന് ഇതിലൂടെ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചെങ്കില്, പ്രിയമുള്ളവരെ, ഈ മഹത്തായ സദസ്സിൽ നാം വെറുതെ ആലിമീങ്ങളും സയ്യിദന്മാരും പറയുന്ന വിഷയങ്ങൾ കേൾക്കൽ തന്നെ വലിയ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുവാനുള്ള സബബാണ്. ഈ വിഷയം പറയുന്നത് നമുക്കറിയാം, ഏതൊരു കാര്യം നാം ചെയ്താലും, ഏതൊരു പദ്ധതി, ഏതൊരു തീരുമാനമെടുത്ത് നടപ്പിലാക്കിയാലും നാം അവിടുന്ന് പരിശോധിക്കേണ്ടത് നമുക്ക് ഫീഡ്ബാക്ക്, നാം എല്ലാത്തിനെയും പറ്റിയുള്ള ഒരു വിലയിരുത്തൽ നമ്മുടെ ഭാഗത്ത് നിന്ന് അത്യാവശ്യമാണ്. പരിശുദ്ധമായ റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞു, അല്ലാഹു അനുകൂലമായി സാക്ഷി നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഏത് വിഷയത്തെ പറ്റിയും നാം വിലയിരുത്തൽ നടത്തണം. ഇങ്ങനെയാണ് പരിശുദ്ധമായ റമദാനിൽ നമുക്ക് ഇത്രമാത്രം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരം ലഭിച്ചത് എന്നുള്ള ആ ഫീഡ്ബാക്ക് നമുക്ക് എടുക്കണം. കാരണം ഇനിയും നമുക്ക് അത്തരത്തിലുള്ള ഒരുപാട് പ്രതിഫലങ്ങൾ നേടുവാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖന്ദഖ് യുദ്ധം വേള കഴിഞ്ഞു വന്ന് സ്വഹാബികളെ അഭിമുഖീകരിച്ചു പറയുന്നത്, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഓ സ്വഹാബാ, ഇന്ന് നാം ഇപ്പോൾ കഴിഞ്ഞ ഈ യുദ്ധം, പരസ്പരം വാളുകൾ തമ്മിൽ ഏറ്റുമുട്ടിയ യുദ്ധമില്ലേ, പരസ്പരം അവിടുന്ന് ശത്രുക്കളോട് പോരാടിയ യുദ്ധമില്ലേ, ഇതല്ല യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ വിജയം. അതേ സമയത്ത് ഏറ്റവും വലിയ വിജയം ഏതാ, നമ്മുടെ ദേഹേച്ഛകളോട് നമുക്ക് പൊരു
എഴുതാൻ കഴിയണം. നമ്മുടെ ശരീരം നമ്മളോട് പറയുന്നതിനെ തൊട്ട് നമുക്ക് സമരം മുറയോടുകൂടി തന്നെ നമുക്കതിനെ നേരിടാൻ കഴിയുമ്പോഴാണ് ആത്മീയമായ പ്രഭ നമ്മിലേക്ക് കടന്നു വരികയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന പരിശുദ്ധമായ റമളാൻ. നാം അവിടുന്ന് ഭക്ഷണമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ സുഖാഡംബരങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അതാ നാം റബ്ബിലേക്ക് നാം തിരിഞ്ഞു. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ദേഹേച്ഛകളെയും ഉപേക്ഷിച്ചുകൊണ്ട് നാം അതാ അന്നപാനീയങ്ങളിൽ നാം ലിമിറ്റ് വെച്ചുകൊണ്ട് നാം റബ്ബിലേക്ക് എടുത്തപ്പോ നമുക്ക് 30 ദിവസവും നോമ്പ് പിടിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല റമദാനിൽ 30 തറാവീഹുകളും നമുക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞു, മറ്റ് ദുആകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്ന് വേണ്ട നന്മകളിൽ കൂടുതൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞത് ഈ പറഞ്ഞ ഈ വിഷയം നാം ഏറ്റെടുത്തപ്പോഴാണ്. അതുകൊണ്ട് വർഷക്കാലം മുഴുവൻ നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് എപ്പോഴും ഒരു ആത്മീയമായ അനുഭൂതിയിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിനോട് സമരമുറയോടുകൂടി തന്നെ നാം ശരീരത്തിനെ അതിന്റെ ഇച്ഛകളെ നാം നേരിടേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സ് പറയുന്നത് ചിലപ്പോൾ വിഷം കഴിക്കുവാനാകാം. അതാണ് മഹാനായ ഭൂസൂരി ഇമാം പറഞ്ഞത്, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ അതാ കംഹസനത്തിൽ അവൻ അതാ ഭക്ഷിക്കുന്നത്, അവൻ സ്വീകരിക്കുന്നത് വിഷമാണെന്നറിയാതെ ഒരു മനുഷ്യൻ എത്ര എത്ര സുഖാഡംബരങ്ങളിലാണ് അവൻ മുഴുകുന്നത്. നമ്മുടെ ഭക്ഷണത്തെ ക്രമീകരിച്ചപ്പോൾ അതാ സ്വാഭാവികമായും അള്ളാഹുവിനെ ചിന്തിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് ലഭിച്ചെങ്കിൽ അതാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് നമ്മുടെ ഭക്ഷണക്രമത്തിൽ നമ്മുടെ വയറിന്റെ 1/3 ഭാഗം മാത്രമേ നാം ഭക്ഷണം കഴിക്കാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് അവിടുന്ന് കൽപ്പിച്ചതെങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഭക്ഷണക്രമം നാം ക്രമീകരിക്കേണ്ടതുണ്ട്. ദൈവികമായ വാതിലുകൾ തുറക്കണമെങ്കിൽ നമ്മുടെ ശാരീരികമായ നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ടുന്ന ഭക്ഷണത്തിന് നാം ക്രമീകരണം വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ മുബാറക്കായ മജ്ലിസിൽ നമ്മുടെ ആത്മീയമായ പല വിഷയങ്ങളും നാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള അവസരങ്ങൾ തേടേണ്ടതുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ സയ്യിദവറുകൾ അതുപോലെ ആലിമീങ്ങൾ എല്ലാവരും എന്തിനാണ് നമ്മുടെ വെട്ടിത്തറ ഭാഗത്ത്, എന്തിനാണ് ഇത്രമാത്രം ആലിമീങ്ങൾ കടന്നു വരുന്നത്, എന്തിനാണ് നാം ഈ രൂപത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരു സയ്യിദിനേക്ക് വിളിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അറിവിന്റെയും ദുആയിന്റെയും ഒക്കെ സദസ്സ് സംഘടിപ്പിക്കുന്നത്? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതാ അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ, അല്ലാഹുവേ ഞങ്ങളുടെ ശാമിൽ ഞങ്ങളുടെ യമനിൽ നീ ബറക്കത്ത് ചെയ്യണേ. ഇങ്ങനെ ഓരോ നാടുകളിൽ ചെന്നുകൊണ്ട് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്. ഇങ്ങനെ നമ്മുടെ സദസ് നാട്ടിലേക്ക് വന്നുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഹാദൽ മകാൻ, ഞങ്ങളുടെ നാട്ടിൽ നീ ബറക്കത്ത് ചെയ്യണേ എന്ന്
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു കുടുംബത്തിൽപ്പെട്ട സയ്യിദ് തങ്ങളവരുകൾ ദുആ ചെയ്യുമ്പോ നമ്മുടെ വിഷമങ്ങൾ മാറുകയാണ്, നമ്മുടെ രോഗങ്ങൾക്ക് പരിഹാരം ലഭിക്കുകയാണ്, നമ്മുടെ പ്രതിസന്ധികൾ നീങ്ങുകയാണ്. അതുകൊണ്ട് ഓ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ സമയത്ത് ഖാലൂ വഫീ നജ്ദിനാ, അല്ലയോ നബി ഹബീബായ നബിയെ, ഞങ്ങളുടെ നജ്ദ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സദസ്, ഞങ്ങളുടെ സ്ഥലത്തിന് വേണ്ടിയും ഒന്ന് ദുആ ചെയ്യണം. ഞങ്ങളുടെ ദുആയിൽ ഞങ്ങളുടെ നജ്ദിന് വേണ്ടി ദുആ ചെയ്തില്ലല്ലോ യാ റസൂലല്ലാഹ്. ഇങ്ങനെ പലവട്ടം ആവർത്തിച്ചപ്പോ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹുനാക സലാസിലു വൽ ഫിതൻ, അവിടെ കമ്പനങ്ങളാണ്, അവിടെ കുഴപ്പങ്ങളാണ്, അവിടെയാണ് പിശാചിന്റെ കൊമ്പ് ഉദയം ചെയ്യുക, അവിടെയാണ് ബിദഅത്തിന്റെ കോട്ട കൊത്തളങ്ങളാവുക എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ വെട്ടിത്തറ ഭാഗത്ത് ഒരു തങ്ങളവറുകൾ വന്ന് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ പറക്കത്തിന്റെ കാരണമാണ്. സ്വഹാബികളെല്ലാം ചോദിച്ച് പുറകെ നടക്കുകയാണ്, നബിയെ ഞങ്ങളുടെ നജീദിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, ഞങ്ങളുടെ നജീദിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം യാ റസൂലുള്ളാഹ് എന്ന് ചോദിച്ചപ്പോ അവിടെയുള്ള വിഷയങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ, പ്രിയമുള്ളവരെ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട വലിയ ഇജാബത്തുള്ള തങ്ങളാണ് നമ്മുടെ മഹനീയമായ സദസ്സിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ദുആയിൽ നമുക്ക് ഇജാബത്ത് കിട്ടുകയാണ്. ദുആയിന് ഇജാബത്ത് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ തരാൻ റെഡിയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ നാം നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ദുആ ചെയ്യുവാനുള്ള അവസരങ്ങൾ ലഭിച്ചോളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഊട്ടമായി അതും ഒരു സയ്യിദിന്റെ നേതൃത്വത്തിൽ നമുക്ക് ദുആ ചെയ്യുമ്പോൾ വലിയ ഇജാബത്തുകൾ നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും തങ്ങളുപുറകൾ വരുമ്പോൾ വലിയ ആത്മാർത്ഥതയോടെ നല്ല അതബോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് എപ്പോഴും അല്ലാഹുവിലേക്ക് ഉള്ള ചിന്തകളും അവനെ പറ്റിയുള്ള സ്മരണകളുമാണ് നാം നിലനിർത്തേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുചരൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ഖുതുബയ്ക്ക് കയറിയപ്പോൾ വിമർശനാത്മകമായി ചോദ്യം ചെയ്തപ്പോൾ, എന്താണ് നിങ്ങൾ പതിവില്ലാത്ത ഒരു നീളക്കുപ്പായം ധരിച്ചത് എന്ന് പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ ആക്ഷേപിച്ചുകൊണ്ട് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ആ ശിഷ്യൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുണ്ടായ അനുഭവം നാം നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ട ഒന്നാണ്. അവിടുന്ന് വലിയ സൗമ്യ ഭാഷയിൽ അവിടുന്ന് പറയുകയാണ്, ആരാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതീഉൻ ബൈന ഹഖിൻ വൽ ബാതിലി ഖഹറൻ ഖഹറ, ഉമർ വാലീ ഫാറൂഖുല്ലാ അലൈഹി സലാം. മഹാനായ ഉമർ
പറഞ്ഞു, ഇന്നലെ ഇവിടെ ഗനീമത്ത് സ്വത്ത് വീതം ചെയ്തപ്പോൾ എന്റെ മകൻ എനിക്ക് നൽകിയ ഒരു ഷർട്ട് പീസ് കൊണ്ടാണ്, എന്റെ ഷർട്ട് പീസും മകന്റെ ഷർട്ട് പീസും ഒരുമിച്ച് കൊണ്ട് ഞാൻ തുന്നിയെടുത്ത, ഞാൻ തയ്ച്ചെടുത്ത ഈ നീളക്കുപ്പായമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുജരൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിലും അവിടെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഓ മുഅ്മിനീങ്ങളെ, നാം നമുക്ക് ഏതൊരു സൗഭാഗ്യം ലഭിക്കുമ്പോഴും ഏതൊരു മുതല് കിട്ടുമ്പോഴും ഏതൊരു വെൽത്ത് കിട്ടുമ്പോഴും നാം ചിന്തിക്കേണ്ടത് റബ്ബിന് പൊരുത്തമുള്ള കാര്യമാണോ? നാം ഇതിന്റെ ക്രയവിക്രയം നാം നടത്തുന്നത് ഇതെന്റെ റബ്ബിന് പൊരുത്തമുള്ള കാര്യമാണോ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മിൻ ഐനക്ത സബാ ഫീമ അംഫഖാ, നാം ഓരോരുത്തരോടും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരു അനുഭവം നാം ഓരോരുത്തർക്കും വരാനുണ്ട് പ്രിയമുള്ളവരെ. ആ ഒരു ചോദ്യമാണ് പരസ്യമായ ചോദ്യം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അഭിമുഖീകരിച്ചപ്പോൾ ഉണ്ടായതെങ്കിൽ എപ്പോഴും റബ്ബിന്റെ ആ ഒരു ചിന്ത നമുക്ക് വേണ്ട വലിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലാവസ്ഥയിലും ഏത് കാലാവസ്ഥ വന്നാലും മഴയാകട്ടെ വെയിലാകട്ടെ അതാ വലിയ ഉഷ്ണമാകട്ടെ നമ്മുടെ നാട്ടിലെ ടെമ്പറേച്ചർ നല്ല 37-ന്റെയും 40-ന്റെയും ഡിഗ്രി സെൽഷ്യസ് കാണിക്കട്ടെ, എപ്പോഴും ഇതെല്ലാം തരുന്നത് പടച്ച റബ്ബായ അല്ലാഹാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമുക്ക് വലിയ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ഉന്നതിയിലുള്ള അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് സാന്നിധ്യം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഈ അറിവിന്റെ ഈ മജ്ലിസിൽ അവിടുന്ന് ഹബീബായ മുഹമ്മദ് റസൂൽ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതായത് നാം ഇപ്പോൾ നമുക്ക് പല കോഴ്സുകളാണ്, ഏത് വിഷയമാണെങ്കിലും UK-യിലും ഓസ്ട്രേലിയയിലും ഇങ്ങനെ പഠിക്കാനുള്ള അവസരം, പക്ഷെ അവിടെയൊക്കെ പോയി പഠിക്കണം, അതായത് ചൈനയിൽ തന്നെ പോയി പഠിക്കണം എന്നല്ല ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മറിച്ച് നമുക്ക് ഏതൊക്കെ വലിയ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അടങ്ങേറെ എല്ലാം സഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് അറിവ് നേടുവാൻ അറിവ് സമ്പാദിക്കുവാൻ വേണ്ടി പോണം എന്നാണ്. സമയത്ത് തന്നെ നമുക്ക് അള്ളാഹുവിന്റെ ഇൽമുകളും അതേസമയത്ത് നമുക്ക് ഭൗതികപരമായ മെറ്റീരിയൽ സ്റ്റഡീസ് നമുക്ക് നേടുവാനുള്ള പല അവസരങ്ങളാണ്. അത് തന്നെ നമ്മുടെ പേഴ്സണൽ സ്കിൽസ് വർദ്ധിപ്പിക്കുവാൻ പ്രസംഗമാകട്ടെ എഴുത്താകട്ടെ ഏത് രംഗത്താണെങ്കിലും ഉന്നതമായ അള്ളാഹുവിനെ പറ്റി അറിഞ്ഞുകൊണ്ട് അതേസമയത്ത് തന്നെ മെറ്റീരിയൽ സ്റ്റഡീസ് നമ്മുടെ കണ്ടംപററി സ്റ്റഡീസ് എന്നൊക്കെ പറയുന്ന സമകാലികമായ അറിവുകൾ ആർജിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയണം. ആ രൂപത്തിലേക്ക് നാം നമ്മുടെ ഓരോ മക്കളെയും വളർത്തിയെടുക്കുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു ചുറ്റുപാടാണ് നാം നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ടത്. അതിന് ഓരോ പണ്ഡിതന്മാരും നമുക്ക് ഒരുപാട് വാദായനങ്ങളാണ് തുറന്നു തരുന്നത്. നമുക്കറിയാം മഹാനായ ഹുസൂരി ഇമാം റളിയല്ലാഹു അൻഹു സ്വന്തം ജീവിതത്തിലൂടെ നല്ല പാഠമാണ് പഠിപ്പിച്ചത്. മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദുഹ് എഴുതി, സുബ്ഹാനല്ലാഹ് എന്ന ഈ ബൈത്തിൽ അവസാനിക്കുന്ന ഖസീദത്തുൽ ബുർദ എന്ന് പറയുന്ന വലിയ മദ്ഹ് മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു അവിടുന്ന് രചിച്ചപ്പോ സുബ്ഹാനല്ലാഹ് വലിയ അത്ഭുതകരമായി അത്ഭുതവഹമായി മഹാനും
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോ കണ്ണീരിലൂടെ നമ്മെ എങ്ങനെയാണ് പഠിപ്പിച്ചത്? നിന്റെ ശരീരത്തിനേക്കാളും ആ ഉമ്മയേക്കാളും വലിയ സ്നേഹം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് തങ്ങളോട് നമുക്കുണ്ടാവണമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുമ്പോ നമ്മുടെ അതാ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ഒരു ചിന്ത വന്നപ്പോഴേക്ക് മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നതിൽ അതിനുള്ള സാഹചര്യമാണ് നാം നമ്മുടെ ജീവിതത്തിൽ നാം വളർത്തിയെടുക്കേണ്ടത്. അത് തന്നെയാണ് ആ ബുർദയിലൂടെ തന്നെ നമ്മുടെ എല്ലാ നേട്ടങ്ങളുടെയും നമ്മുടെ എല്ലാ പ്രയാസങ്ങളുടെയും നമ്മുടെ എല്ലാ പ്രതിസന്ധികളുടെയും കവാടമാണ് നാം ചുമട്ടിയാൽ തുറക്കുന്ന കവാടമാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാവണം. അതാണ് പറഞ്ഞത് യാ റബ്ബി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവിധ പ്രയാസങ്ങളെയും ദൂരീകരിക്കണം റഹ്മാനെ എന്നുള്ള ദുആ കൊണ്ട് അവസാനിക്കുന്ന പരിശുദ്ധമായ ബുർദ നമുക്കെല്ലാം മാതൃകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏത് വിഷയങ്ങളായാലും അള്ളാഹുവിനേക്ക് എത്തേണ്ട മാർഗം എന്ന് പറഞ്ഞാൽ അത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനുഗ്രഹീതമായ രക്തം ശിരസിലൂടെ ഓടുന്ന മഹാനായ തങ്ങളവരുകളുടെ ദുആ വലിയ ഇജാബത്തുള്ള ഒന്നാണ്. അതാണ് മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നമ്മുടെ നമ്മുടെ മദ്ഹബിന്റെ മഹനീയമാണ്. ബിയദിൽ യമീനി സ്വഹീഫത്തി ആ മഹാന്മാരായ സയ്യിദന്മാരെ കൊണ്ടാണ് നമ്മുടെ സമകാലികമായ ഈ ചുറ്റുപാടിൽ ജീവിക്കുന്ന തങ്ങന്മാരെ കൊണ്ടാണ് അർജു ബിഹിം യുഗതാഗതൻ ബിയദിൽ യമീനി സ്വഹീഫത്തി പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മാഷറായ തങ്ങന്മാര് അവരാണ് നമ്മുടെ എല്ലാം അള്ളാഹുവിലേക്ക് എത്തുവാനുള്ള വലിയ വസീല. ബിയദിൽ യമീനി സ്വഹീഫത്തി എന്താണ് മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അവിടുന്ന് വലിയ പ്രതീക്ഷ വച്ചുകൊണ്ട് ദുആ ചെയ്യുന്നത് അർജു ബിഹിം യുഗ്താവദാ ബിയദിൽ യമീനി എന്നാണ് ഷാഫി ഇമാം പഠിപ്പിച്ചതെങ്കിൽ അതൊക്കെ നമ്മുടെ ഈ സദസ്സൊക്കെ അതിന് വലിയ തൗഫീഖ് നമുക്ക് ലഭിക്കുവാനുള്ള അവസരങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വലിയ അദബോടുകൂടി, അദബ് എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മുടെ മിസ്കൺസംഷനുകൾ നമ്മുടെ തെറ്റിദ്ധാരണകൾ പോലും ചിലപ്പോൾ നമ്മുടെ ഇജാബത്തിന് വലിയ വിഷയമാണ്. ഇജാബത്ത് വച്ച് പുലർത്തുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് നല്ല പോസിറ്റീവ് മൈൻഡോടുകൂടി തന്നെ ശുഭാപ്തി വിശ്വാസം കൈവിടാതെ എന്റെ മുഴുവൻ പാപങ്ങളും ഈ ഒരു സദസ്സിൽ നിന്ന് തന്നെ എനിക്ക് അല്ലാഹു പൊറുത്തു തരുമെന്നുള്ള ഒരു ദൃഢ വിശ്വാസം നമുക്ക് വേണം. പ്രിയമുള്ളവരെ അത്തരത്തിലുള്ള പല പല വിഷയങ്ങളും പത്ഹായി കണ്ടത് നാം പല പല സ്ഥലങ്ങളിൽ നിന്നും വായിച്ചിട്ടുള്ളവരാണ്. മൂസാ നബി അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ എല്ലാ ആശകളും മറ്റുകൊണ്ട് ഒരു സ്ത്രീ കുട്ടിയുമായി കടന്നു വന്നപ്പോ മഹാനായ മൂസ നബി അലി ഇസ്ലാം അവിടുന്ന് വലിയ ആശ്ചര്യത്തോട് ചോദിച്ചു എന്ത് പരിമായമാണ് എന്ത് അത്ഭുതമാണ് ഈ കാണുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു യാ റഹ്മത്തി വസിഅത്ത് കുല്ല ശൈ എന്നുള്ള എന്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങോട് സ്വീകരിച്ചു എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന്
മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുഭവത്തിൽ നിന്ന് ലഭിച്ചപ്പോ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ മഹത്തായ സദസ്സ് നമ്മുടെ ദുആഇന് ഇജാബത്ത് കിട്ടുവാൻ വലിയ അവസരമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ അവസരങ്ങൾ മുതലാക്കിക്കൊണ്ട് പരമാവധി അള്ളാഹുവിലേക്ക് അടുക്കുവാൻ, മാസങ്ങളായാൽ തന്നെ റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ പിന്നെ റമദാൻ, റമദാൻ കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ദുൽഹജ്ജ്, ഇങ്ങനെ തുടങ്ങി ഇടവിട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരം, നമ്മുടെ ഹൃദയത്തെ സംസ്കരിച്ചെടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിക്കുവാനുള്ള അവസരങ്ങളാണ്. അത് തന്നെയാണ് അള്ളാഹു അവന്റെ കൽബ്, ഹൃദയം എന്ന് പറഞ്ഞാൽ എപ്പോഴും പരിവർത്തനങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് കൽബ്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അതിനനുസരിച്ച് കൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റി അള്ളാഹുവിലേക്ക് ഹൃദയങ്ങളെ തിരിക്കുമ്പോഴാണ് നമ്മുടെ ആക്ഷിപത്തൊക്കെ നന്നാവണമെങ്കിൽ ഏത് സമയത്തും നമ്മുടെ സാഹചര്യങ്ങൾ നല്ലതുമായി ബന്ധപ്പെടേണ്ട. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നല്ലതുമായി ബന്ധപ്പെടുമ്പോഴേ നമുക്ക് വലിയ ധൈര്യത്തോടെ ഇരിക്കാം. എനിക്ക് ഏത് സമയത്താണെങ്കിലും മരണം വന്നാൽ സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന പതനത്തോടെ എനിക്ക് മരണത്തെ അഭിമുഖീകരിക്കാൻ കഴിയും.